ഇശുമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുകൂടത്തിലെ 11-ാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയും 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. 3 വളരെ പ്രധാനപ്പെട്ട ആത്മീയ പ്രവർത്തനങ്ങളുടെ, ആത്മീയതയുടെ വഴി എന്ന് പറയാവുന്ന 3 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. നമ്മൾ വലിയ തപസ് കാലം, വലിയ നോമ്പുകാലം തുടങ്ങുന്നതിന് മുമ്പ് ചാരബുധനാഴ്ച വായിക്കുന്ന വായന ഭാഗമാണ് നടത്തിൽ ഈ ഭാഗം എന്ന് പറയപ്പെടുന്നത്. ഇവിടെ ഒരു വലിയ പ്രത്യേകതയുള്ളത്, 3 കാര്യങ്ങൾ യേശു പറയുന്നത് കൃത്യമായ മുൻഗണനാക്രമത്തിലാണ്. 3 കാര്യങ്ങൾ ഇതാണ്: ദാനധർമ്മം, പ്രാർത്ഥന, ഉപവാസം. 3 കാര്യങ്ങളെക്കുറിച്ചാണ് യേശു പറയുന്നത്. അപ്പോൾ ദാനധർമ്മത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞ ശേഷമാണ് ഉപവാസത്തെക്കുറിച്ച് പറയുന്നത്. ദാനധർമ്മം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ദാനധർമ്മത്തെക്കുറിച്ചും 6-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ചും, അതിനിടയിലാണ് സ്വർഗസ്നേഹ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിക്കുന്നതൊക്കെ. അത് കഴിഞ്ഞ് 16, 17, 18 വാക്യങ്ങൾ ഉപവാസത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ഈ 3 കാര്യങ്ങളും ആത്മീയതയുടെ വളരെ പ്രധാനപ്പെട്ട 3 വസ്തുതകളാണ്. അത് മുൻഗണനാക്രമത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. നീ കാരുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടുക, അതാണ് 1-ാമത്തെ കാര്യം. പ്രാർത്ഥനയോ ഉപവാസമോ മോശമോ എന്നല്ല അതിനർത്ഥം. ഈ 3 കാര്യങ്ങളിലെ അടിസ്ഥാനപരമായി ദൈവം ആഗ്രഹിക്കുന്ന പരമപ്രധാന വസ്തുത എന്തെന്ന് ചോദിച്ചാൽ കാരുണ്യപ്രവൃത്തി, ദാനധർമ്മമാണ്. ദാനധർമ്മം ചെയ്തതിന് ശേഷം നീ പ്രാർത്ഥിക്കുന്നവനാകുക, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. നീ കരുണ കാണിക്കാത്തവനാണോ, നിനക്ക് കാരുണ്യമില്ലേ, നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് അർത്ഥം. കാരുണ്യം, 2-ാം സ്ഥാനം പ്രാർത്ഥന, 3-ാമത് നമ്മൾ കാണുന്നതാണ് ഉപവാസം. അതായത് നീ കരുണയും ഇല്ലാത്തവനാണ്, പ്രാർത്ഥിക്കാത്തവനുമാണ്, എന്നിട്ട് പോയി ഉപവസിച്ച് ഉപവസിക്കുന്നു എന്നിരിക്കല് നിനക്കതിൻ്റെ ഒരു ഫലവും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ വരുമ്പോൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ കൃത്യമായിട്ടും കരുണ കാണിക്കേണ്ടത് കരുണ കാണിക്കാതിരിക്കുകയും കൃത്യമായി നമ്മുടെ പ്രാർത്ഥനകൾ വഴി ദൈവവുമായി ഒരു സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരാതിരിക്കുകയും ചെയ്തിട്ട് ഉപവാസ അനുഷ്ഠാനത്തിൻ്റെ നിയമങ്ങളൊക്കെ കൃത്യമായി താൻ പാലിക്കുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ ദൈവം നമ്മളോട് പറയും, ആ ഉപവാസം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കൃത്യമായി മുൻഗണനാക്രമത്തിൽ നീ ആദ്യം കരുണയുള്ളവനാകുക, പിന്നെ പ്രാർത്ഥിക്കുന്നവനാകുക, പിന്നെ ദാനധർമ്മം ചെയ്യുക. അപ്പോൾ കരുണയില്ലാത്തവൻ പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. കരുണയും പ്രാർത്ഥനയും ഇല്ലാത്തവൻ ഉപവസിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. ഞാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് കരുണയാണ് വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അന്ത്യവിധിയുടെ നേരത്ത് വിധി പ്രസ്താവിക്കാൻ പോകുന്നത് നീ എത്ര നേരം ഉപവസിച്ചു, എത്ര ദിവസം ഉപവസിച്ചു എന്നുള്ളതിനെക്കുറിച്ചല്ല, നീ എത്ര പ്രാർത്ഥന ചൊല്ലി എത്ര നേരം പ്രാർത്ഥിച്ചു എന്നതിനെക്കുറിച്ചുമല്ല, നീ എത്ര കാരുണ്യവാനായി വർദ്ധിച്ചു, നീ എത്ര പേർക്ക് ഭക്ഷിക്കാൻ നൽകി, എത്ര പേർക്ക് ദാഹിച്ചപ്പോൾ കുടിക്കാൻ നൽകി, ഇതാണ് ആദ്യം നിൻ്റെ വിധി പ്രസ്താവിക്കുമ്പോൾ ദൈവം നോക്കാൻ പോകുന്നത്. പിന്നെ അത് ഓക്കെ ആണെങ്കിൽ മാത്രമുള്ള സെക്കൻഡ് ലെവലാണ് പ്രാർത്ഥന. പിന്നെ മാത്രമാണ് ഉപവാസത്തിന് പ്രാധാന്യം. ഇത് പ്രാർത്ഥനയും ഉപവാസവും മോശപ്പെട്ടതോ അല്ലെങ്കിൽ വില കുറഞ്ഞോ എന്ന് പറയാൻ വേണ്ടിയല്ല, പകരം അത് വിലയുള്ളതാണ്, എന്നാൽ അതിനേക്കാൾ വിലയുള്ളതാണ് ദാനധർമ്മം എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായും ക്രമമനുസരിച്ച് പാലിച്ചാൽ മാത്രം കൃപ സ്വീകരിക്കാൻ സാധിക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ചാണ് യേശു ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ക്രമമില്ലെങ്കിൽ കൃപയുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അടിസ്ഥാനപരമായി കരുണയുള്ളവരായിരിക്കാം, എന്നിട്ട് പ്രാർത്ഥനകൾ സമർപ്പിക്കാം, അപ്പോൾ ദൈവം നമ്മൾ പ്രാർത്ഥന കേൾക്കും, അല്ലാത്ത പക്ഷേ പ്രാർത്ഥന കേൾക്കത്തില്ല. ഇത് രണ്ടും വ്യക്തമായി നമ്മളുടെ ജീവിതത്തിൽ പാലിച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് 3-ാമതായി ഉപവാസത്തെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചു കൊടുക്കാം. അല്ലാതെ ഉപവാസത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. പള്ളിയിൽ പോകാതെ, പ്രാർത്ഥിക്കാതെ, മറ്റുള്ളവരോട് കരുണ കാണിക്കാതെ, കൃത്യമായിട്ടും എല്ലാ വെള്ളിയാഴ്ചയും ഇറച്ചിയും മീനും കഴിക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ എല്ലാ ഇങ്ങനെ കൃത്യമായും ഈ തപസ് കാലത്ത് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒരു നേരം ഉപവസിക്കുന്നു, ഒരു കാര്യവുമില്ല, വലിയ പ്രയോജനമൊന്നുമില്ല. പക്ഷേ പ്രയോജനം ഉണ്ടാകും എപ്പോഴെന്നോ കരുണ കാണിച്ച് പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചാൽ പ്രയോജനം ഉണ്ടാകും. അപ്പോൾ ക്രമപ്രകാരം ചെയ്ത് കൃപ സ്വീകരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ആദ്യം ദാനധർമ്മം, പിന്നെ പ്രാർത്ഥന, അത് കഴിഞ്ഞ് ഉപവാസം. ഈ ക്രമത്തിൽ കൃത്യമായി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആത്മീയമായ ബന്ധം ജ്വലിപ്പിച്ച് നിർത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ 3 അടുത്തും പറയുന്നൊരു കാര്യമുണ്ട്. 6-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യത്തിൽ ദാനധർമ്മത്തെക്കുറിച്ച് പറയുന്നതിനാണ് രഹസ്യത്തിൽ കാണുന്ന പിതാവ്. ദാനധർമ്മം നിന്റെ രഹസ്യമായിരിക്കട്ടെ, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. 6-ാം അധ്യായം
ആറാം വാക്യം പറയുന്ന ഇങ്ങനെ ആറ് പറയുന്ന ഇങ്ങനെയാണ് ഇത്. കഥ കടച്ച് അദൃശ്യനായ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഉപവാസത്തെക്കുറിച്ച് പറയുന്ന ഇങ്ങനെ തന്നെയാണ്, നീ അദൃശ്യമായ പിതാവല്ലാതെ മറ്റാരും നീ ഉപവസിക്കുന്നത് കാണാതിരിക്കട്ടെ, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അപ്പോൾ ഇത് മൂന്നും രഹസ്യാത്മകത സൂക്ഷിക്കേണ്ട വസ്തുതയാണ് എന്നാണ് പറയുന്നത്. എന്താണ് മിസ്റ്ററി, എന്താണ് രഹസ്യം? ജപമാലയിലെ രഹസ്യങ്ങളെന്ന് പറയുന്നത് അത് രഹസ്യമാക്കി വെച്ചേക്കേണ്ട സാധനം എന്നുള്ള രീതിയിലല്ല, രഹസ്യമാക്കി വെച്ചേക്കേണ്ട വസ്തുത എന്ന രീതിയിലല്ല, ധ്യാന വിഷയമാക്കണം എന്നാണ് മിസ്റ്ററി എന്ന വാക്കുകൊണ്ട് വിശ്വാസ സംബന്ധമായ രീതിയിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ രഹസ്യത്തിന് ഇവയൊക്കെ ചെയ്യണം എന്ന് ഒരു സാമൂഹിക കാഴ്ചപ്പാടുണ്ട്. കരുണ കാണിക്കുമ്പോഴത്തേക്ക് രഹസ്യമായി ചെയ്യുക, അവനെ പരസ്യമായിട്ട് ചെയ്യട്ട് അവനെ അവമാനിക്കാതിരിക്കുക, പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യമായി ചെയ്യുക. നീയും പിതാവും കണ്ടാൽ പോരെ, നാട്ടുകാരെ കാണിക്കാൻ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ഉപവസിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഉപവസിച്ച് അതിൻ്റെ വില കളയാതെ നീ ദൈവം മാത്രം നിന്നെ മനസ്സിലാക്കുന്ന ദൈവം മാത്രം കാണത്തക്ക രീതി ഉപവസിക്കും. അതിന് രഹസ്യാത്മകതയുണ്ട്. എന്നാൽ അതിനപ്പുറം ഇതിനൊരു ധ്യാനാത്മകത കൂടിയുണ്ട്. അതാണ് ഇത് മിസ്റ്ററി എന്ന് പറയുന്നത്, രഹസ്യത്തിൽ കാണുന്നത്. അപ്പോൾ നീ കരുണ കാണിക്കുമ്പോൾ ധ്യാനാത്മകമായിട്ട് നിൻ്റെ ഉള്ളു തൊട്ട രീതിയിൽ നീ കരുണ കാണിക്കുക, പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ഉള്ളു തൊട്ട രീതിയിൽ നീ പ്രാർത്ഥിക്കുക, ഉപവസിക്കുമ്പോൾ നിൻ്റെ ഉള്ളു തൊട്ട രീതിയിൽ ഉപവസിക്കുക, ആർക്കാണ്ടും വേണ്ടി ഉപവസിക്കുക, ആർക്കാണ്ടും വേണ്ടി പ്രാർത്ഥിക്കുക, ആർക്കാണ്ടും വേണ്ടി കരുണ കാണിക്കുമ്പോൾ അതൊന്നും ഫലമില്ലാതായി മാറുന്നു എന്നുള്ളതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അപ്പോൾ ക്രമമായി പാലിച്ച് കൃപകൾ നേടുവാനായി ദൈവം ക്രമമായി പറഞ്ഞു തന്ന ഈ മൂന്ന് കാര്യങ്ങളെ ജീവിതത്തിൽ സ്വീകരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.